മലബാറിലെ ഏക സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനത്തിന് സ്ഥലപരിമിതി തടസ്സമാകുന്നു. സർക്കാർ അനുമതി നൽകിയ മാനസികാരോഗ്യ കേന്ദ്രം, കണ്ണാശുപത്രി എന്നിവ നിർമ്മിക്കാൻ ഭൂമിയില്ലാതെ കുഴങ്ങുകയാണ് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ്. ഇതോടെ രണ്ട് പദ്ധതികളും നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർന്നു. ആയുർവേദ കോളേജ് ആശുപത്രി, വിദ്യാർത്ഥി ഹോസ്റ്റൽ, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, ഗ്രൌണ്ട് തുടങ്ങിയവ ഉൾപ്പെടുന്ന പരിയാരം ആയുർവേദ കോളേജ് ക്യാമ്പസിന് 35 ഏക്കറാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 ഏക്കർ ദേശീയപാത വികസനത്തിനായി വിട്ടുകൊടുത്തു. മാനസികാരോഗ്യ കേന്ദ്രം നിർമ്മിക്കാൻ അധികൃതർ ആലോചിച്ച ഭൂമിയാണ് ദേശീയപാതയ്ക്കായി വിട്ടുകൊടുത്തത്. മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം അധികൃതർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ 25 മീറ്റർ വീതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 40 മീറ്റർ വീതി ലഭിച്ചാൽ മാത്രമേ മാനസികാരോഗ്യ കേന്ദ്രത്തിനുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കൂ. മറ്റ് ചികിത്സാ വിഭാഗങ്ങൾ, ക്വാർട്ടേഴ്സുകൾ, ഹോസ്റ്റൽ എന്നിവയിൽ നിന്ന് നിശ്ചിത അകലത്തിലും അതേസമയം വിജനമല്ലാത്തതുമായ പ്രദേശത്തു മാത്രമേ ഈ മാനസിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കാനാകൂ എന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡുവെന്ന നിലയിൽ 1.50 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നേത്രരോഗ വിഭാഗത്തിനായി പ്രത്യേക ആശുപത്രി നിർമ്മിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യത്തിന് സ്ഥലം ഇല്ലാത്തതിനാൽ നടപടികൾ മുന്നോട്ടു പോയില്ല. മറ്റ് വികസന പദ്ധതികളെയും സ്ഥലപരിമിതി പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെ നവീകരണം, പുതിയ PG കോഴ്സുകൾ, ഹോസ്റ്റൽ, ഗവേഷണ കേന്ദ്രം, ത്വക്കുരോഗ ചികിത്സാ കേന്ദ്രം, സ്പോർട്സ് മെഡിസിൻ സെന്റർ, പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി കേന്ദ്രം, യോഗ കേന്ദ്രം, വിശാലമായ ലൈബ്രറി, ഔഷധത്തോട്ടം തുടങ്ങിയ പദ്ധതികളെല്ലാം സ്ഥലക്കുറവ് മൂലം വഴിമുട്ടി നിൽക്കുകയാണ്. 25 ഏക്കർ കൂടി പരിയാരം ആയുർവേദ കോളേജ് ആശുപത്രിയുടെ വികസനത്തിന് ആവശ്യമുണ്ട്. ഔഷധിയിൽ നിന്ന് ഭൂമി വിട്ടുകിട്ടിയാൽ മാത്രമേ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയൂ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.